ഏപ്രിൽ ആദ്യവാരമാണ് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിശ്വാസോത്സവം സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായാണ് 10+1+2 വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴികളിൽ നിന്നുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ലവ് ജിഹാദ് എന്ന ആരോപണം പരോക്ഷമായി ഉന്നയിക്കുകയാണ് രൂപത. കുട്ടികൾ വീണു, കൗമാരക്കാർ വീണു പോകുന്നുണ്ട് എന്നുള്ളത് പ്രകടമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് നമ്മുടെ നാട്ടിലെല്ലാം, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന, ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ ഈ പ്രായത്തിന്റെ രീതി അനുസരിച്ച് കൊണ്ട് പ്രണയ താല്പര്യങ്ങൾ ഉണ്ടാകുകയും അത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് വീഴുകയും ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കുട്ടികൾക്ക്, ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം മുന്നിക്കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ എടുക്കാനായിട്ടുള്ള കാരണം. മതങ്ങളെക്കുറിച്ചൊന്നും നമ്മളോട് ചർച്ച ചെയ്തിട്ടൊന്നുമില്ല. നമ്മളിത് പറഞ്ഞത് പ്രണയ ചതിയിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ജാഗ്രത പുലർത്തണം. അത് ഇതര മതസ്ഥരെന്നോ അങ്ങനെ ഒരു സ്പെസിഫൈ ചെയ്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതേ വിഷയമാണ്. പ്രണയ കുരുക്കിൽ വീണുപോയി ജീവിതം നശിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളൂ. സിനിമയ്ക്ക് രാജ്യത്ത് പ്രദർശനാനുമതി ഉണ്ടെന്നും OTT പ്ലാറ്റ്ഫോമുകളിലടക്കം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നും രൂപത വ്യക്തമാക്കി. മറ്റുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമാണെന്നും ഇവർ ആരോപിച്ചു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.